കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ നടപ്പിലാക്കിയ നാല് വർഷ ബിരുദത്തിൽ ഏത് ബിരുദത്തിനും നിർബന്ധമായും പഠിക്കേണ്ടവയാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഇംഗ്ലീഷും അഡീഷണൽ ലാംഗ്വേജുകളുമാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ഉള്ളത് ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സെമസ്റ്ററിൽ പഠിക്കേണ്ടവ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് എ ഇ സി ബി എ ഫസ്റ്റ് സെമിലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ പേപ്പർ മലയാള സാഹിത്യാനുശീലനം എന്നാണ് സിലബസ് പരിചയപ്പെടാം ഒന്നാമത്തെ സെമിസ്റ്ററിൽ അഞ്ച് മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത് അനുഭവ ആഖ്യാനങ്ങൾ കഥാസാഹിത്യം കവിത ദൃശ്യകലാസാഹിത്യം എന്നീ നാല് മൊഡ്യൂളുകൾക്ക് പുറമെ അഞ്ചാമതുള്ള ഒരു മൊഡ്യൂളാണ് ഓപ്പൺ എൻഡ് മൊഡ്യൂൾ അനുഭവാഖ്യാനങ്ങൾ എന്ന ഒന്നാമത്തെ മൊഡ്യൂളിൽ ആത്മകഥ സഞ്ചാര സാഹിത്യം അഭിമുഖം ജീവിതാഖ്യാനം എന്നിവയാണ് പഠിക്കാനുള്ളത് ആദ്യമായി ഈ പറഞ്ഞ അനുഭവാഖ്യാനങ്ങളെപ്പറ്റി സാമാന്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആത്മകഥ എന്ന വിഭാഗത്തിൽ കലാമണ്ഡലം ഹൈദരലിയുടെ ഓർത്താൽ വിസ്മയം എന്ന പുസ്തകത്തിലെ എന്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്ന ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സഞ്ചാര സാഹിത്യം എന്ന വിഭാഗത്തിൽ എസ് കെ പൊറ്റക്കാട്ടിന്റെ ഇൻഡോനേഷ്യൻ ഡയറിയിലെ കിഴവനും ക്രാക്കാത്ത എന്ന അധ്യായമാണ് പഠിക്കാൻ നൽകിയിട്ടുള്ളത് ഇനി അഭിമുഖം എന്ന ഭാഗത്ത് മാധവിക്കുട്ടിയുമായി അക്ബർ കക്കാട്ടിൽ നടത്തിയ സർഗസമീക്ഷ എന്ന അഭിമുഖമാണ് പഠിക്കേണ്ടത് ജീവിതാഖ്യാനം എന്ന ഭാഗത്ത് ട്രൂ കോപ്പി തിങ്ക് എന്ന യൂട്യൂബ് ചാനലിൽ അർമേനിയൻ കുറ്റവാളിയായ ഷോഗോമാൻ ടെലീരിയനെ കുറിച്ച് സജി മാർക്കോസ് നടത്തിയ അവതരണമാണ് പഠിക്കാനുള്ളത് കഥാസാഹിത്യം എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ ചെറുകഥയുടെ സവിശേഷതകളും ചരിത്രവും അതോടൊപ്പം മലയാള നോവലിന്റെ സവിശേഷതകളും ചരിത്രവും പഠിക്കേണ്ടതുണ്ട് വിശദ പഠനത്തിനായി കാരൂർ നീലണ്ടപിള്ളയുടെ പൂവമ്പഴം എന്ന് പറയുന്ന ചെറുകഥയും കെ രേഖയുടെ വില്ലുവണ്ടി എന്ന് പറയുന്ന ചെറുകഥയും ഉണ്ട് നോവൽ വിഭാഗത്തിൽ എൻ പി മുഹമ്മദിന്റെ ദൈവത്തിന്റെ കണ്ണ് എന്ന് പറയുന്ന നോവലാണ് പഠിക്കാനുള്ളത് മൂന്നാമത്തെ മൊഡ്യൂളിൽ കവിതയാണ് പഠിക്കാനുള്ളത് കവിതയെക്കുറിച്ച് സാമാന്യമായി മനസ്സിലാക്കുന്നതോടൊപ്പം ചരിത്രവും പഠിക്കേണ്ടതുണ്ട് വിശദ പഠനത്തിനായി എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ സമുദ്ര എന്ന ഭാഗവും കുമാരനാചന്റെ ചിന്താവിഷ്ടയായ സീതയിലെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിനാല് വരെയുള്ള ശ്ലോകങ്ങളും സച്ചിദാനന്ദന്റെ ഇവനെക്കൂടി എന്ന കവിതയുമാണ് ഉള്ളത് നാലാമത്തെ മുടിയുൾ ദൃശ്യകലാ സാഹിത്യം എന്നുള്ളതാണ് ദൃശ്യകലാ സംബന്ധിയായ സാഹിത്യ രൂപങ്ങളുടെ സവിശേഷതകൾ സാമാന്യമായി പരിചയപ്പെടേണ്ടതുണ്ട് ശ്രീജ കേവിയുടെ ഓരോരോ കാലത്തിലും എന്ന് പറയുന്ന നാടകവും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയും പഠനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രം സംസ്കാരം ഭാഷ പരിണാമം എന്നിവ മുൻനിർത്തിയുള്ള വിശകലനവും ആവശ്യമായിട്ടുണ്ട് അതിനുവേണ്ടി റോസി സിനിമയിലെ പി ഭാസ്കരൻ എഴുതിയ അല്ലിയാമ്പൽ കടവിലൻ നരയ്ക്കുവെള്ളം എന്ന ഗാനവും ദേവാസുരം സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനവും ഗപ്പി എന്ന് പറയുന്ന സിനിമയിലെ വിനായക് ശശികുമാർ രചന നിർവഹിച്ച തനിയെ മിഴികൾ തുളുമ്പിയോ എന്ന് തുടങ്ങുന്ന ഗാനവും പഠിക്കാനുണ്ട് ഈ പറഞ്ഞ നാല് മൊഡ്യൂളുകളെയും അടിസ്ഥാനമാക്കി സംവാദങ്ങളോ ശില്പശാലകളോ നാടക കളരിയോ നടത്തി പുതിയ അറിവുകൾ ആർജിക്കുക എന്ന കൂടിയുള്ളതാണ് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന അഞ്ചാമത്തെ മൊഡ്യൂൾ